സംസ്ഥാനത്ത് വീണ്ടും ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലപ്പുറം കാളികാവിൽ മരിച്ച യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഷാജഹാൻ നമുക്കൊപ്പമുണ്ട്. ഷാജഹാൻ വിദേശത്ത് നിർത്തി നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഇർഷാദ് അലി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു മരണം? സുജിയ, ഇർഷാദിൻ്റെ മരണം തീർച്ചയായും ഒരു തരത്തിൽ വൈദ്യശാസ്ത്രം വളരെയധികം പഠിക്കേണ്ടുന്ന ഒരു മരണമാണ്. കാരണം ഇർഷാദ് ദുബായിലായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് കോവിഡ് പോസിറ്റീവ് ആകുകയും തുടർന്ന് കോവിഡ് ഭേദമായതിന് ശേഷം 14 ദിവസം അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് തിരികെ കാളികാവിലെ ചോക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. അവിടെ കഴിഞ്ഞ 19 ദിവസമായി, 4-ാം തീയതിയാണ് അദ്ദേഹം എത്തിയത്. 19 ദിവസമായി അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം എത്തിച്ചിരുന്നു. പക്ഷേ പിന്നോട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഭക്ഷണം നൽകാനായി പോയപ്പോഴാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും തുടർന്ന് വാതിൽ തുറന്ന് ബലം പ്രയോഗിച്ച് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. 29 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് പറയത്തക്ക അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും ദീർഘമായ കാലയളവിന് ശേഷവും എങ്ങനെയാണ് അദ്ദേഹം കോവിഡ് ബാധിതനായി മരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രവുമല്ല, അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് നടത്തുകയോ അദ്ദേഹത്തിന് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ഒരു വലിയ ഇപ്പോൾ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ദീർഘമായ ഒരു കാലയളവിന് ശേഷം കോവിഡ് ബാധിച്ച ഒരാൾ, അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡ് ബാധിച്ചതിന് ശേഷം ഒരു മാസമെങ്കിലും പിന്നിട്ട് കാണും. ഈ 14 ദിവസവും ഇപ്പോൾ എത്തിയിരിക്കുന്ന 13 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് അത്രയും ദിവസമായി, 33 ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിന് കോവിഡ് ഭേദമായിട്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഒരു വലിയ ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇന്ന് വടക്കൻ കേരളത്തിൽ ഇന്ന് വീണ്ടും പലയിടങ്ങളിലും സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധകളും ഉറവിടം അറിയാത്ത രോഗബാധകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് കള്ളാർ പഞ്ചായത്തിൽ 3 ഓട്ടോ ഡ്രൈവർമാർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സമ്പർക്ക പട്ടിക വലുതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ പഞ്ചായത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ പരിയാരത്തിന് പുറമെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും ആശങ്കയുണ്ടായിരിക്കുകയാണ്. അവിടെ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കമില്ലാത്ത ഒരു രോഗിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ ശസ്ത്രക്രിയ മുറി അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിരിക്കുകയാണ്. അവിടെ ഒരു നേഴ്സ്, നേരത്തെ ക്വാറന്റൈനിലിരുന്ന നേഴ്സ് തിരിച്ചെത്തിയപ്പോൾ അവരും പോസിറ്റീവായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചാലപ്പുറത്ത് നടത്തിയ ആൻറ്റിജൻ ടെസ്റ്റിൽ 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ ഒരു കുടുംബത്തിലെ 8 പേരുണ്ട്. ഇതൊക്കെ സമ്പർക്കബാധയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ബേപ്പൂർ തുറമുഖത്തും ആശങ്കയുണ്ട്. ബേപ്പൂർ തുറമുഖത്തിൽ ഒരു ബോട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്ന് ഇദ്ദേഹത്തിനോടൊപ്പം ആ ബോട്ടിൽ ജോലി ചെയ്ത് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മറ്റ് 30 പേരെ ഇപ്പോൾ ക്വാറന്റൈനിൽ അയച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ബേപ്പൂർ തുറമുഖം വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. അത് അടച്ചിടാനുള്ള നിർദ്ദേശം കോർപ്പറേഷൻ്റെ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുകയാണ്. സുജിയ, ഷാജഹാൻ, വടക്കൻ കേരളത്തിൽ പൊതുവേ ആശങ്കാജനകമാണോ സ്ഥിതിഗതികൾ? പ്രത്യേകിച്ചും കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്? ഈ ഒരു ചെറിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് തടയുന്നതിനായി എന്തൊക്കെ ക്രമീകരണങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്നുണ്ട് പൊതുവിൽ? ഇപ്പോൾ പല തരത്തിലുള്ള മെഷേഴ്സ് സ്വീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോൾ പോലും ജനങ്ങൾ പുറത്തിറങ്ങുന്നതിന് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്നില്ല. പ്രധാനമായും വാർഡുകൾ തിരിച്ചുള്ള കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ വാർഡിന് പുറത്ത് ഉള്ള ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എങ്കിൽ പോലും മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എല്ലാ ജില്ലകളിലും പ്രധാനമായും വ്യാപനം നടന്നിരിക്കുന്നത്. മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ്, മത്സ്യ മാർക്കറ്റുകൾ, കമ്പോളങ്ങൾ, ഇങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സമ്പർക്കം നടന്നിട്ടുള്ളത്. കാസർഗോട്ട് 5 ക്ലസ്റ്ററുകൾ ഇന്നലെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ക്ലസ്റ്ററുകളായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. കാസർഗോട്ട് ഒരു ലാബ് ക്ലസ്റ്ററാണ്. ആ ലാബ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെത്തിയ ആളുകൾക്ക് രോഗം പടർന്നിരിക്കുന്നു. ഒപ്പം തന്നെ മഞ്ചേശ്വരത്തെയും ഒപ്പം തന്നെ കാസർഗോഡെയും ഒക്കെ കമ്പോളങ്ങൾ, ചെർക്കളയിലൊക്കെ കമ്പോളങ്ങൾ കേന്ദ്രീകരിച്ച്, മത്സ്യ മാർക്കറ്റും മറ്റും കേന്ദ്രീകരിച്ച് രോഗം പടർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തി എല്ലാ പഞ്ചായത്തുകളിലും വലിയ ആശങ്കയുണ്ട്. ഒരു പഞ്ചായത്തിൽ മാത്രം 40 രോഗികളാണ് ഇന്നലെ കുമ്പളയിൽ സ്ഥിരീകരിച്ചത്. നമ്മൾ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ട് പട്ടാമ്പിയിലെ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ നിയന്ത്രിക്കാനായി എന്ന് പറയുമ്പോൾ പോലും ഇന്നലെയും അവിടെ 25 പേർക്കാണ് ആൻറ്റിജൻ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഓരോ മേഖലകളിലും ക്ലസ്റ്ററുകളിലും അത് അവസാനിക്കുന്നില്ല. ക്ലസ്റ്ററുകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനാവുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം മത്സ്യ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, മത്സ്യ വിൽപ്പനക്കാർ കേന്ദ്രീകരിച്ച്,
മലയോര മേഖല വരെയുള്ള നിലമ്പൂർ പോലെയുള്ള മേഖലകളിലും എടക്കരയിലും ഒക്കെ തന്നെ അത്തരത്തിൽ ആളുകൾക്ക് രോഗം കേന്ദ്രീകരിക്കുന്നു. മലപ്പുറം നിലമ്പൂർ ആശുപത്രിയിലെ ഒരു ഡ്രൈവറുടെ കുടുംബത്തിലെ 4 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ പല സ്ഥലത്തു നിന്നായി വരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്കൊക്കെ സമ്പർക്കമുണ്ട് എന്നുള്ളതാണ്. ഈ സമ്പർക്കത്തിലെ ആളുകൾ കൂടി ക്വാറന്റൈൻ കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആളുകളെ ഒന്നിച്ച് ക്വാറന്റൈനിലേക്ക് അയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വടക്കൻ കേരളത്തിൽ ഒന്നാകെ തന്നെ ഉണ്ട്. വയനാട്ടിൽ മാത്രമാണ് തൽക്കാലം ഒരു ആശ്വാസമുള്ളത്. വയനാട്ടിൽ ഇന്നലെയും ഇന്നുമായി 8 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 കേസുകളും സമ്പർക്കമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരത്തിലേക്കും എത്തിയിരിക്കുന്നു. കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ വടക്കൻ മേഖലയിലും പ്രത്യേകിച്ച് വടകര മേഖലയിലും ഒക്കെ തന്നെ ഇപ്പോഴും രോഗം പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഷാജഹാൻ ഞാൻ ഇടപെടുകയാണ് IMA വൈസ് പ്രസിഡന്റ് ഡോക്ടർ.